നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻ, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. പീരുമേട്ടിലെ പൂട്ടിയ തോട്ടങ്ങൾ തുറക്കാനുള്ള മന്ത്രിയുടെ നിർദ്ദേശം സി എ ടി യു ഉൾപ്പെടെയുള്ള യൂണിയനുകൾ തള്ളി. ആനുകൂല്യങ്ങൾ നൽകാതെ തോട്ടങ്ങൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന് യൂണിയൻ പ്രാദേശിക നേതൃത്വം. കാലവർഷത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ഭവന പുനർനിർമ്മാണം അടുത്ത മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു. വീട് നിർമ്മാണത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കളക്ടർ. ജില്ലാ പി എസ് സി ഓഫീസിന് മുമ്പിൽ ഉദ്യോഗാർത്ഥികളുടെ ധർണ. സമരം നടത്തിയത് 6000 അധ്യാപക ഒഴിവുകളിൽ നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച്. തേയിലച്ചെടികളിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നു. തേയിലക്കൊളുന്നിന്റെ വിലയിടിവിനൊപ്പം രോഗബാധയും പടർന്നു പിടിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയായി. പീരുമേട്ടിലെ പൂട്ടിയ തോട്ടങ്ങൾ തുറക്കാനുള്ള മന്ത്രിയുടെ നിർദ്ദേശം സി എ ടി ഉൾപ്പെടെയുള്ള യൂണിയൻ പ്രാദേശിക നേതൃത്വം തള്ളി. തൊഴിലാളികളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും നൽകിയാൽ മാത്രമേ തോട്ടം തുറക്കാൻ അനുവദിക്കൂ എന്നാണ് യൂണിയൻ നേതാക്കളുടെ നിലപാട്. കഴിഞ്ഞ 18 പൂട്ടിക്കിടക്കുന്ന പീരിമേട് ടീ കമ്പനിയുടെ 2 തോട്ടങ്ങളും എം എം ജെയുടെ ബോണാമി കോട്ടമല തോട്ടങ്ങളും തുറക്കാൻ നിരവധി ചർച്ചകൾ നടന്നതാണ്. എന്നാൽ കഴിഞ്ഞ 22 നടന്ന ചർച്ചയിൽ ജനുവരിയിൽ തോട്ടം തുറക്കണമെന്ന് കടുത്ത നിലപാടാണ് തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ സ്വീകരിച്ചത്. യൂണിയൻ നേതാക്കളുടെ വാദം കേൾക്കാൻ മന്ത്രി തയ്യാറാവാതെ ആദ്യം തോട്ടം തുറക്കാനും പിന്നീട് ആനുകൂല്യങ്ങൾ നൽകാൻ ചർച്ച ചെയ്യാമെന്നുമായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഇതിനെ അംഗീകരിക്കാനാവില്ലെന്നാണ് സി ഐ ടി യു നിലപാട്. മുഴുവൻ ആനുകൂല്യങ്ങളും നൽകിയ ശേഷം തോട്ടം തുറക്കുന്നതിനോട് യൂണിയനുകൾക്ക് എതിർപ്പില്ല. പാട്ടക്കരാറ് കാലാവധിയിൽ തോട്ടം നടത്തിയ കാലയളവിൽ തൊഴിലാളികൾക്ക് 4 ശമ്പളം, 2 ബോണസ്, മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ 1000 പരം ടെമ്പററി തൊഴിലാളികൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ തോട്ടം മാനേജ്മെന്റ് 2000 ശേഷം കൊടുത്തിട്ടേയില്ല. അടയ്ക്കുമ്പോൾ അവർക്കും മെച്ചപ്പെട്ട തുക ലഭിക്കാനുള്ളതാണ്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവണമെന്നാണ് സി ഐ ടി യുവിന്റെ അഭിപ്രായം. തോട്ടം തുറക്കാൻ തീരുമാനം എടുക്കുമ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് തൊഴിലാളികൾക്ക് നൽകാനുള്ള ഗ്രാറ്റുവിറ്റി തുകയാണ്. 50,000 മുതൽ 300,000 വരെ പീരുമേട് ടീ കമ്പനിയിൽ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കാനുണ്ട്. 3 തോട്ടം പാട്ടത്തിന് നൽകിയപ്പോൾ ശമ്പളം മാത്രമാണ് നൽകിയതും അതിൽ 4 ശമ്പളം കുടിശ്ശികയാണ്. 3 ബോണസും ലഭിക്കാനുണ്ട്. ഗവൺമെന്റ് തോട്ടം തുറക്കട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ 1300 തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലത്തിൽ ഏതാണ്ട് 400 തൊഴിലാളികൾ ഈ ഗ്രാറ്റുവിറ്റി പൈസ വാങ്ങാതെ മരണപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഈ ഗവൺമെന്റ് അതേ നയം സ്വീകരിച്ച് തൊഴിലാളികളെ പടു കുളിയിലോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം തൊഴിൽ വകുപ്പ് മന്ത്രി നയം മാറ്റണമെന്നാണ് INDCയുടെ തീരുമാനം. തൊഴിലാളികൾ തേയിലക്കൃഷിയില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റു കൃഷികൾ ചെയ്താണ് ജീവിക്കുന്നത്. ഈ ഭൂമി തോട്ടം തുറന്നാലും വിട്ടു നൽകില്ലെന്നാണ് തൊഴിലാളി നേതാക്കൾ പറയുന്നത്. 2000 ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന താൽക്കാലിക തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക നൽകാനുണ്ട്. ഇതും അടിയന്തരമായി നൽകണം. ഒരു ചർച്ചയിലൂടെ മറ്റു കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി എസ്റ്റേറ്റ് തുറക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ BMS അതിനോട് ഒരിക്കലും യോജിക്കത്തില്ല. ഇന്ന് ഇവിടുത്തെ മുഴുവൻ തൊഴിലാളികളെയും സഹകരിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം BMSന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തും. തോട്ടം തുറക്കുമ്പോൾ തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഒരുക്കണം. ഇതെല്ലാം ഒരുക്കുകയും ശമ്പള കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും നൽകണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണ്ടിവരും. ഇതുതന്നെയാണ് MMJ തോട്ടത്തിലെയും അവസ്ഥ. അതിനാൽ പൂട്ടിയ തോട്ടങ്ങൾ തുറക്കുന്നത് സർക്കാരിന് മുന്നിൽ ബാലികേറ മലയായിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള വീടുകളുടെ പുനർനിർമ്മാണം അടുത്ത മാർച്ച് മാസത്തോടുകൂടി പൂർത്തീകരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു. വീട് നിർമ്മിച്ച് നൽകുന്നതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയുള്ള ആളുകളിൽ നിന്നും ഭൂമി സ്വീകരിച്ച് ഇല്ലാത്തവർക്ക് നൽകുകയും അവിടെ വീട് വെച്ച് കൊടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഉരുൾപൊട്ടാനും മണ്ണിടിയാനും സാധ്യത ഏറെയുള്ളതിനാൽ ഭൂമി സംഭാവന ചെയ്ത സ്ഥലം താമസത്തിന് യോഗ്യമാണ് എന്ന് പരിശോധിച്ച് അവിടെ ആളുകളുടെ സഹായത്തോടു കൂടി തന്നെ വീടുകൾ വെക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അതിന്റെ പ്രയത്നങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്നും ജില്ലാ കളക്ടർ ജീവൻ കെ ബാബു പറഞ്ഞു. 70 ആളുകൾക്കുള്ള ഒരു ഭൂമി പല ആളുകളിൽ നിന്നും ഏറ്റുവാങ്ങി അവർ വഴിയായിട്ട് മറ്റ ആളുകളിലേക്ക് ഭൂമി ഇല്ലാത്ത ആളുകളിലേക്ക് ഭൂമി കൈമാറുകയും
ആ ഭൂമിയിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഉരുൾപൊട്ടാനും മണ്ണിടിക്കാനും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ കൂടുതലുള്ളതിനാൽ ഇപ്രകാരം മുമ്പോട്ട് വെച്ച ഭൂമികൾ ജനവാസത്തിന് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിന് യോഗ്യമായിട്ടുള്ള ഭൂമിയാണോ എന്നുള്ള ഒരു പരിശോധന കൂടെ നടത്തി ഉടനെ തന്നെ ആ പ്രദേശങ്ങളിലെ ആളുകളുടെ സഹായത്തോടുകൂടെ തന്നെ ഈ വീട് വെക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രയത്നങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രയത്നങ്ങൾ അടുത്ത ഒരു മാർച്ച് മാസത്തോടുകൂടി തന്നെ നമുക്ക് വീടുകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അടുത്ത മാർച്ച് മാസത്തോടുകൂടി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. തേയിലച്ചെടികളിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നത് തൊഴിലാളികളെയും കർഷകരെയും ദുരിതത്തിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് തേയിലച്ചെടികളിൽ രോഗം പടർന്നു പിടിക്കുന്നത്. കഴിഞ്ഞ പ്രളയം മുതലാണ് തേയിലച്ചെടികളിൽ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. ചെടികളുടെ ഇലകളിൽ ചെറിയ തോതിൽ കരിച്ചിൽ പോലെയാണ് രോഗം തുടങ്ങുന്നത്. തുടർന്ന് കൊളുന്ത് ഉണങ്ങിക്കരിയുകയും ചെടി തന്നെ ഇല്ലാതാവുകയും ചെയ്യും. ഒരു ചെടിയിൽ രോഗം പടർന്നു പിടിച്ചാൽ വളരെ വേഗത്തിലാണ് മറ്റു ചെടികളിലേക്ക് വ്യാപിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കീടനാശിനികളുണ്ടെങ്കിലും ഇതിന് വലിയ ചിലവ് വരുമെന്നതിനാൽ മരുന്നടിക്കാനും കഴിയില്ല. കൊളുന്തിന് കിട്ടുന്നത് തുച്ഛമായ വിലയാണ്. അതിനാൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെയും ചെറുകിട തേയില കർഷകരും പ്രതിസന്ധിയിലാണ്. ഈ മഞ്ഞരോഗം കൊണ്ട് ഭയങ്കര തേയില ഉണങ്ങി പോവുക. ഇത് ഈ ഉണങ്ങി കഴിഞ്ഞാൽ മൊത്തം അടിക്കാതെ എല്ലാവരും അടിക്കാതെ ഇത് നല്ല കാര്യത്തില്ലെന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരാൾ കണ്ടാൽ അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ മൊത്തം തേയില നയിച്ചു പോവുക. ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് ജീവിതം തന്നെ പാടാം. ഇത് ഈ മല മാറി വേനലാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നത് എല്ലാ കൊല്ലവും ഇങ്ങനെ സാധാരണ ഉണ്ടാകുന്നു. രോഗത്തെ പ്രതിരോധിച്ചില്ലെങ്കിൽ തേയില വ്യവസായം തന്നെ പ്രതിസന്ധിയിലാവും. ചെറുകിട തോട്ടങ്ങളിലെ പോലെ വൻകിട തോട്ടങ്ങളിലും രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ പി എസ് സി ഓഫീസിന് മുമ്പിൽ ഉദ്യോഗാർത്ഥികൾ ധർണ നടത്തി. എൽ പി യു പി വിഭാഗങ്ങളിലായി 6000 അധ്യാപക ഒഴിവുകളുണ്ടായിട്ടും നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കട്ടപ്പന ജില്ലാ പി എസ് സി ഓഫീസിന് മുമ്പിൽ നടന്ന സമരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ മറ്റ് അതും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അപ്പോയിന്റ്മെന്റ് വൈകിക്കുന്നത് തീർച്ചയായിട്ടും അത് സങ്കടകരമാണ്. അത് ഉടൻ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളത് അത് ഗവൺമെന്റും അതുപോലെ പി എസ് സിയും അതിനകത്ത് ഇടപെടുകയും അത് മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ രൂപകണക്കിന് റാങ്ക് ഹോൾഡേഴ്സ് അവരെ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ജീവിതത്തിൽ അവർ സ്വപ്നം കണ്ട ജോലി അത് നൽകുക എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇടുക്കി ജില്ലാ എൽ പി എസ് ടി റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ട്രഷറർ അൻസി നജീബ് അധ്യക്ഷയായിരുന്നു. കെ പി എസ് ടി എ സബ് ജില്ലാ സെക്രട്ടറി മനോജ്, ബിജുമോനെസ്, ബിജുമോൻ ജോസഫ്, പി ആർ രമേഷ്, ബിനു, അമൽ പി സി തുടങ്ങിയവർ സംസാരിച്ചു. 2014 പി എസ് സി തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പി എസ് സിയിൽ പ്രതീക്ഷയർപ്പിച്ച് സർക്കാർ ജോലിക്കായി കാത്തുനിൽക്കുന്നത്. സംസ്ഥാനത്ത് ഹൈടെക് സ്കൂളുകളുടെ പ്രഖ്യാപനം കൂടി വന്നതോടെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കടന്നുവരവും വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ സ്കൂളുകളിൽ സ്ഥിരം അധ്യാപകർ വേണമെന്ന ആവശ്യം രക്ഷിതാക്കളും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ സംസ്ഥാനത്ത് എൽ പി യു പി വിഭാഗത്തിൽ മാത്രം 6000 ഒഴിവുകൾ നിലനിൽക്കുമ്പോഴും ഇത് നികത്തുന്നതിനോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ല. പി എസ് സി 2014 എൽ പി എസ് എ യു പി എസ് എ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തുടർന്ന് 2017 ജനുവരിയിൽ പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഇന്റർവ്യൂവും നടത്തി. ഇതിനുശേഷം ഒരു അധ്യയന വർഷം പിന്നിടുമ്പോഴും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതിനെതിരെയാണ് പി എസ് സി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ എത്തിയത്. ഫണ്ട് എത്തിയിട്ടും മേലപ്പാറയിൽ ഇടത്താവളം ഒരുക്കിയില്ലെന്ന ആരോപണം. മണ്ഡലകാലം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മേലപ്പാറയിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. മണ്ഡലകാലം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. ജില്ലാ ഭരണകൂടം ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതൊന്നും അറിയാത്ത മട്ടിലാണ് ഏലപ്പാറ പഞ്ചായത്ത് ഭരണസമിതി. റോഡിന്റെ ഇരുവശത്തെയും പാർക്കിംഗ് കാരണം അയ്യപ്പ ഭക്തരുടെ വാഹനം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലയുകയാണ്. സന്ധ്യ ആയാൽ ഒരു വഴിവിളക്ക് പോലും കത്തില്ല. ഇരുട്ടിൽ തപ്പുകയേ നിവർത്തിയുള്ളൂ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇടത്താവള സൗകര്യമുണ്ടെങ്കിലും ഇതറിയാൻ ബോർഡ് വെച്ചിട്ടില്ല. മലനാട് ബാങ്കിന് പിന്നിലെ കുളിക്കടവിലേക്ക് ഇറങ്ങാനുള്ള ഗേറ്റ് തുറക്കാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി കളക്ടറേറ്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് വാങ്ങി
ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുവാൻ ഇവിടെ ഇടത്താവളമുള്ളതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടത്താവളം ഇവിടെയുണ്ട്. ആ ഇടത്താവളം ഉണ്ടെന്നൊരു ബോർഡ് പോലും വെക്കുവാൻ പഞ്ചായത്ത് സമിതി തയ്യാറായിട്ടില്ല. ഇവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ ആകെ രണ്ടേ രണ്ട് ലൈറ്റുകൾ മാത്രമേ ഇവിടെ പ്രകാശിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിന് സെപ്പറേറ്റ് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് വഴിവിളക്ക് സ്ഥാപിക്കേണ്ടതാണ്. അത് ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ദിശാ ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വാമിമാരെല്ലാം യാത്ര ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോഴും മാലിന്യം നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു തീരുമാനമുണ്ടാക്കുവാൻ പഞ്ചായത്ത് ഭരണ സമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരിടത്തും ദിശാബോർഡില്ല. അയ്യപ്പ ഭക്തരുടെ വാഹനം കടന്നുപോകുന്ന റോഡരികിലാണ് മാലിന്യ നിക്ഷേപം. പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം പരിഹാരം കാണാൻ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിൽ ഒന്നുപോലും നടപ്പാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് BJP ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കട്ടപ്പന ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു. മാലിന്യ നിക്ഷേപം തടയാൻ ടൗണിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കട്ടപ്പന ടൗണിലും പരിസര പ്രദേശങ്ങളിലും റോഡരികിലും മറ്റുമായി മാലിന്യ നിക്ഷേപം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. കട്ടപ്പന ITI ജംഗ്ഷനിൽ ചാക്കിൽ മാലിന്യം നിറച്ച് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് പതിവാകുകയാണ്. ഇതിന് സമീപമാണ് കോടതി, കോളേജ്, സ്കൂൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ നിരവധി സ്കൂൾ കുട്ടികളടക്കം നിരവധി കാൽനട യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നുമുണ്ട്. മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് കാൽനട യാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത്. നൂറുകണക്കിന് വീടുകൾ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ പരിസരത്ത് രണ്ട് സ്കൂളുകളുണ്ട്. ഓശാന സ്കൂളിലേക്ക് പോകുന്ന വഴി കോടതി, അതുപോലെ തന്നെ ഓക്സിലിയർ സ്കൂള്, ഇൻഫെൻട്രി സ്കൂള്, ധാരാളം കുട്ടികൾ നടന്നു പോകുന്ന വഴിയും കൂടെയാണ്. നമുക്ക് ദുർഗന്ധം കാരണം ഈ പാതയിലൂടെ വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമുക്ക് ഈ ബൈക്ക് കൊണ്ട് പോകുമ്പോൾ തന്നെ പലപ്പോഴും ഇവിടുന്ന് തരുവതാക്കൾ നമ്മുടെ വണ്ടിയുടെ പുറകെ വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടൊക്കെ ചിലപ്പോൾ രാവിലെ സമയത്തൊക്കെ ധാരാളം എണ്ണം പോലും പറ്റത്തില്ലാത്ത പോലെ ദൈവനായകൾ ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. നഗരസഭ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ ഇവിടെയുണ്ടെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ഇത് തിരിച്ചുവച്ച നിലയിലാണ്. ഇവിടെയുണ്ടായിരുന്ന വഴിവിളക്ക് മാറ്റി സ്ഥാപിച്ചത് മൂലം ഈ ഭാഗത്ത് വെളിച്ചവും കുറവാണ്. ഇതാണ് ഇവിടെ മാലിന്യ നിക്ഷേപം വർദ്ധിക്കാൻ മുഖ്യ കാരണം. കട്ടപ്പന ടൗണിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സുരക്ഷിത കൂടൊരുക്കം കേരളം പ്രളയ ദുരന്ത പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതിയുടെ കട്ടപ്പന ബ്ലോക്കുതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. പ്രളയ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കാനൊരു വീട് പോലും ഇല്ലാതെ ദുരിതത്തിലായവർക്ക് അടച്ചുറപ്പുള്ള വീടുകൾ ലഭ്യമാക്കുകയാണ് സുരക്ഷിത കൂടൊരുക്കം കേരളം ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ പ്രളയ ദുരന്തത്തിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ദുരന്ത നിവാരണ നിധി എന്നിവയിൽ നിന്നായി 400,000 രൂപയാണ് ഭവന നിർമ്മാണത്തിന് അനുവദിക്കുന്നത്. ദുരന്തശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് സംബന്ധിച്ച സർക്കാർ വെബ്സൈറ്റിൽ ചേർത്തിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ലിസ്റ്റിൽ നിന്നാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടമായ ഗുണഭോക്താക്കൾക്കായിട്ടാണ് കട്ടപ്പന ബ്ലോക്ക് തലത്തിൽ പ്രളയ ദുരന്ത പുനരധിവാസ ഭവന നിർമ്മാണ യോഗം നടന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്ലാൻ ഫണ്ടിന്റെ 20% ഫണ്ട് ഓരോ പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തുകളെല്ലാം പൈസ വകയിരുത്തേണ്ടതുണ്ട്. അപ്പൊ ആ അങ്ങനെ വകയിരുത്തി ലൈഫ് എന്നുള്ള പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതും നമുക്ക് ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൂടി അതിന്റെ പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ നിങ്ങളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തി ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. പദ്ധതിക്ക് ആവശ്യമായ രേഖകൾ, ഭവന നിർമ്മാണത്തിന്റെ നിയമവശങ്ങൾ, ഭവന മാതൃക എന്നിവ സംബന്ധിച്ച് പദ്ധതിയുടെ കട്ടപ്പന ബ്ലോക്ക് തല ചുമതല വഹിക്കുന്ന BDO ഷാഫി പ്രസാദ് വിശദീകരിച്ചു. പദ്ധതിയിൽ രണ്ടു തരം ഭവന നിർമ്മാണ രീതിയാണ് ക്രമീകരിക്കുന്നത്. ഗുണഭോക്താക്കൾ നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിർമ്മിക്കുന്നതും സ്വന്തം മേൽനോട്ടത്തിൽ വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവർക്ക് സർക്കാർ മേൽനോട്ടത്തിൽ വീട് പൂർത്തിയാക്കി നൽകുന്നതും ഗുണഭോക്താക്കൾ നേരിട്ടുള്ള രീതിയിൽ സമ്മതപത്രം നൽകി രേഖകൾ സമർപ്പിച്ച ശേഷം കരാർ വെച്ചയുടനെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള സഹായം നൽകും. തുടർന്ന് നിർമ്മാണത്തിന്റെ രണ്ട് ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായവും നൽകും. യോഗത്തിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KSathyan അധ്യക്ഷത വഹിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ KM മത്തായി, ഗിരീഷ് കുമാർ, വില്ലേജ് ഓഫീസർ ജെയ്സൺ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗജ ചുഴലിക്കാറ്റിൽ ഉപജീവന മാർഗം നിലച്ച് മറയൂരിലെ കർഷകർ. 6 മാസത്തെ പ്രയത്നത്തിനൊടുവിൽ പാകമാകാറായ കരിമ്പ് ഒറ്റ രാത്രി കൊണ്ടാണ് നശിച്ചത്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്.
കഴിഞ്ഞ ആഴ്ചയിൽ തമിഴ്നാട്ടിൽ അനുഭവപ്പെട്ട ഗജ ചുഴലിക്കാറ്റിന്റെ ആഘാതമായി അതിർത്തി മേഖലയായ മറയൂരിൽ വ്യാപകമായി കരിമ്പ് കൃഷി നശിച്ചത് കർഷകരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തി. മറയൂർ കോളനി സ്വദേശി സെന്തിൽകുമാറിന്റെ ഒരേക്കർ കരിമ്പ് കൃഷിയാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് നിലംപതിച്ചത്. ആറുമാസത്തെ പ്രയത്നത്തിനൊടുവിൽ പാകമാകാറായ കരിമ്പ് ഒറ്റ രാത്രി കൊണ്ട് നശിച്ചത് കനത്ത സാമ്പത്തിക പ്രതിസന്ധിയും നിരാശയുമാണ് കർഷകരിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ കാറ്റിനെ തുടർന്ന് മറയൂർ കോട്ടക്കുളം മാശിവയൽ നാച്ചിവയൽ ആനക്കാൽപ്പെട്ടി എന്നീ മേഖലകളിലും വ്യാപകമായി കരിമ്പ് കൃഷി നശിച്ചിട്ടുണ്ട്. കരിമ്പെല്ലാം അത് കാറ്റ് മഴയുടെ ചാഞ്ച് നഷ്ടമായിരിക്കു. അത് എടുത്തു കിട്ടുന്ന പോട്ടകൾക്ക് പകുതി ചെലവ് വരുത്. എനക്ക് മറ്റുള്ള എല്ലാവർക്കുമേ എന്താ മാതിരി தான் கிடக்குது. காடு பக்கத்து காடுகள்லாம் சொல்லலாம், பக்கத்து காடுகள்னா இதுக்கு மேலதான் கிடக்குது. எல்லாருக்குமே இதே மாதிரி தான் அழிவு. இப்படி சாஞ்ச உடனே எலி பன்னி பகுதி கரும்பு அழிச்சிடும். ചെരിഞ്ഞു വീണ കരിമ്പ് നിവർത്തിയായാലും വരൾച്ച മുരടിപ്പുണ്ടാകുമെന്നും നിലവിൽ തങ്ങൾക്ക് നേരിടുന്ന സാമ്പത്തിക നഷ്ടത്തെ മറികടക്കാൻ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം വേണമെന്നും കർഷകർ പറയുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടായാലേ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും മനോഹാരിതയും നിലനിർത്താനാകൂവെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. തേക്കടിയിൽ പെരിയാർ ടൈഗർ റിസർവ് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികളിൽ നല്ല പങ്കും പരിസ്ഥിതി സംരക്ഷണത്തിൽ ബോധവാന്മാരാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള സഞ്ചാരികൾ എത്തുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കഴിയണം. ശരിയായ കാഴ്ചപ്പാടോടുകൂടി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന വിധമായിരിക്കണം പരിസ്ഥിതി സംരക്ഷണമെന്നും ഹരീഷ് വാസുദേവൻ പറഞ്ഞു. ടൂറിസം എന്ന് പറയുമ്പോൾ വിനോദസഞ്ചാരം, നമുക്കറിയാം ആഹാരവും ഭക്ഷണവും പാർപ്പിടവും അങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ തേടുന്ന സംഗതികളിൽ ഒന്നാണ് വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. മനുഷ്യൻ അപ്പം അപ്പത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ളത്, അതിൻ്റെ വയറുനിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബാക്കിയുള്ള സമയം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശ്രീലങ്ക, ഭൂട്ടാൻ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നുണ്ട്. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കുന്ന ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കാനാണ് വിദേശ സഞ്ചാരികൾ ആഗ്രഹിക്കുന്നതെന്നും പ്രകൃതിക്ക് അനുയോജ്യമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിനു മുന്നിൽ ഇക്കോ ടൂറിസം എന്ന് ബോർഡ് വെച്ചാൽ സഞ്ചാരികൾ പുച്ഛിച്ചു തള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തേക്കടിയിൽ പെരിയാർ ടൈഗർ റിസർവ്, പെരിയാർ ടോക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സുസ്ഥിര ടൂറിസവും പ്രകൃതി സംരക്ഷണവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുസ്രേസ്യ പൌലോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ശിൽപ വി കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞിമോൾ ചാക്കോ, വിജയകുമാരി ഉദയസൂര്യൻ, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷ്, മുഹമ്മദ് ഷാജി, ഷിബു എം തോമസ്, ബാബു ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ ഫണ്ട് മാറാൻ കഴിയാതെ നിർമ്മാണ ജോലികൾ അനിശ്ചിതത്വത്തിൽ. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ നൽകിയ ഫണ്ട് വക മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉപ്പുതറ പഞ്ചായത്തിൽ ട്രഷറിയിൽ നിന്നും ബില്ല് മാറാൻ കഴിയാതെ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. ഇത് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള നിർമ്മാണ ജോലികൾക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അംഗനവാടി ജീവനക്കാർക്ക് ഉയർത്തിയ ഓണത്തേറിയം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും നീക്കിവെക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ ഉപ്പുതറ പഞ്ചായത്ത് ഭരണസമിതി സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ നൽകിയ ഫണ്ടാണ് അംഗൻവാടി ജീവനക്കാർക്കായി വക മാറ്റിയത്. ഇതുമൂലം DPC അംഗീകാരവും നഷ്ടപ്പെട്ടു. ഇതോടെ ട്രഷറിയിൽ നിന്നും ഫണ്ട് മാറുന്നതിന് തിരിച്ചടിയായി. സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ തുക വക മാറ്റി ഈ മറ്റൊരു ഹെഡിലേക്ക് കൊടുത്തതുകൊണ്ട് ഇനി അടുത്ത പ്ലാനിംഗ് കമ്മിറ്റിയുടെ യോഗം കൂടി ഈ തുക ഇനി റീഫണ്ട് ചെയ്യുന്ന നടപടി ഉണ്ടായി. പദ്ധതി വികസനത്തിൽ നിന്ന് ഇതിലേക്ക് ഫണ്ട് വക മാറ്റിയാൽ മാത്രമേ പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്കും ലൈഫ് ഭവന പദ്ധതിക്കും കരാർ ജോലിയിൽ ഏർപ്പെട്ട ആളുകൾക്കും മറ്റ് ഇടപാടുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പഞ്ചായത്ത് ഇപ്പോഴുള്ള ഈ സംഭവം വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ നിൽക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ്. പണി പൂർത്തിയായ വർക്കുകൾക്ക് പോലും പണം ലഭിക്കില്ല. ഇതിനാൽ കരാർ ജോലിക്കാരും പ്രതിസന്ധിയിലായി. ഇനി പുതിയതായി DPC അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ട്രഷറിയിൽ നിന്നും ബില്ല് മാറാൻ കഴിയൂ. ഇടുക്കിയിലെ കർഷകർക്കായി മണ്ണടകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എർത്ത് ബിൽഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന റീബിൽഡ് കേരള പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ കാർഷിക മേഖലയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തനിമയുള്ള സുസ്ഥിര വികസന മാതൃക എന്ന നിലയിലാണ് എർത്ത് ബിൽഡേഴ്സ് റീബിൽഡ് കേരള 2021 എന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ജൈവകൃഷിയിലൂടെ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക്
തങ്ങളുടെ കൃഷിയിടങ്ങളും ജീവനോപാധികളും പുനർനിർമ്മിക്കുന്നതിന് വേണ്ട പിന്തുണ നൽകാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. കട്ടപ്പന ഇടിഞ്ഞമലയിലെ മാസിന്റെ മാതൃകാതോട്ടത്തിൽ നവംബർ 26 പദ്ധതിക്ക് തുടക്കമാകും. സുഗന്ധവിളകളുടെ ജൈവരീതിയിൽ തയ്യാറാക്കിയ 2,00,000 തൈകൾ നട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ 100 മാതൃകാ ജൈവ കർഷകരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. മാസിന്റെ സ്വന്തം പോളിഹൌസിൽ നേരിട്ട് ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച നടീൽ വസ്തുക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർക്ക് വിതരണം ചെയ്യും. ഏതാണ്ട് 400 കോടി രൂപയ്ക്ക് മുകളിലുള്ള നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടാകുന്നത്. ഇനി ഇത് ഒന്ന് തിരിച്ചു വരണമെങ്കിൽ നമുക്കറിയാം കുരുമുളകും ഏലവും ദീർഘകാല വിളകൾ ഒന്ന് തിരിച്ച് കൃഷി ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 3-4 വർഷം ആ ഒരു കണക്കും കൂടെ അതിൻ്റെ അകത്തുള്ള വരുമാന നഷ്ടം കൂടെ കണക്കാക്കുമ്പോൾ ഇത് അതിഭീകമാണ്. അപ്പൊ അതില് കർഷകർക്ക് ഒരു കൈത്താങ്ങാകാൻ മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഞങ്ങളുടെ തന്നെ ഇടിഞ്ഞമല ഫാമിൽ ഞങ്ങൾക്കൊരു പോളിഹൌസ് ഉണ്ട്. അവിടെ ഉൽപ്പാദിപ്പിച്ച 2,00,000 തൈകൾ 26 52 പഞ്ചായത്തുകളും ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റികളിലുമായി നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തിൽ കൃഷിയും ജീവനോപാധികളും നഷ്ടമായ ഇടുക്കിയിലെ കർഷകർക്ക് വീണ്ടെടുപ്പിനുള്ള അവസരമാണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഒരുക്കുന്നത്. ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലുമായി 100,000 കർഷക കുടുംബങ്ങളിൽ ജൈവ കൃഷിയിലൂടെയുള്ള പുനർനിർമ്മാണ സന്ദേശമെത്തിക്കും. 3 വർഷം കൊണ്ട് ഇടുക്കി ജില്ലയെ പൂർണ്ണ ജൈവ ജില്ലയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മാസ് അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മലനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ബിജുമോൻ കുര്യൻ, പ്രോഗ്രാം മാനേജർ സിജോ ഡൊമിനിക്, അതുൽ ബി കുര്യൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പനയിൽ കിടപ്പ് രോഗികളുടെ സ്നേഹസംഗമം നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപത സഹായ മെത്രാൻ മാർ ജോസ് പുളിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇനി വലിയ കാര്യങ്ങൾ ഇതുവരെ നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനി ചെയ്യണം, അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ അപകടത്തിന് ശേഷം ചെയ്യാനുണ്ടെന്ന കാര്യം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. ഈ ഒരു വിപരീത സാഹചര്യത്തിന് നടുവിൽ, ഇതുപോലത്തെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ, ഇതുപോലെ എനിക്ക് ഇപ്പോൾ ചലിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളപ്പോൾ ഒരു വലിയ കാര്യം എനിക്കിനി ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ, എന്തോ എന്നിലുള്ള ഒരു കഴിവിനെ ഞാൻ വളർത്തിയെടുത്ത് അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ ദൈവം എന്നെയും ഞാൻ മൂലം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 6 വർഷങ്ങളായി നടത്തിവരുന്ന കിടപ്പ് രോഗികളുടെ സ്നേഹസംഗമമാണ് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നത്. ഹൈറേഞ്ച് മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി 60-ലധികം കിടപ്പ് രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സംഗമത്തിലെത്തിയ മാർ ജോസ് പുളിക്കൽ എല്ലാവർക്കും സ്നേഹസമ്മാനവും നൽകി. ഫാദർ ജേക്കബ് ചാത്തനാട്ട്, ഫാദർ ബിജു മങ്ങന്താനം, ഫാദർ മാത്യു നടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ചെറിയാൻ പാലമറ്റം, ഡോക്ടർ ജോ പി തോമസ് എന്നിവർ രോഗികളെ പരിശോധിച്ചു. സ്നേഹസംഗമത്തിന് ഫാദർ ജോർജ് കൊച്ചുപറമ്പിൽ, പി എം ജോസഫ്, ബീന ടോമി, ജെസ്സി ബിനോയി, സാബു കുറ്റിപ്പാല തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഗമത്തിലെത്തിയ എല്ലാവർക്കും മേപ്പാറ റോയൽ എസ്എസ്ജി പ്രവർത്തകർ സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു. ഗതാഗത കുരുക്കിൽപ്പെട്ട ഉപ്പുതറ ടൗൺ വീർപ്പുമുട്ടുന്നു. അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുതറ ടൗണിന്റെ ശാപം. ആദ്യകാല കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിലെ ഗതാഗത കുരുക്കിന് ഇനിയും പരിഹാരമായില്ല. വീതി കുറഞ്ഞ ടൗണിലെ റോഡിന്റെ ഇരുവശവും രാവിലെ മുതൽ തന്നെ അനധികൃത പാർക്കിംഗ് ആരംഭിക്കും. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലായാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. റോഡിൽ നിന്ന് ഒതുക്കി നിർത്താൻ പോലും ആരും ശ്രമിക്കാറില്ല. ബസ്സുകളും റോഡിലെ ടാറിങ്ങിൽ തന്നെയാണ് നിർത്തിയിടുന്നത്. ഇത് കാരണം ഉപ്പുതറ ടൗണിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഉപ്പുതറ കൊച്ചുപാലം മുതൽ വലിയ പാലം വരെയാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് ഇത്രയധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം മിക്ക കടകളുടെയും ഫ്രണ്ടിലൂടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ എല്ലാം ഫ്രണ്ടിലൂടെ തന്നെ പാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിലോട്ട് ഇറങ്ങി പാർക്ക് ചെയ്തിരിക്കുക. വഴിനട കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉപ്പുതറ ടൗണിലുള്ളത്. ഇത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഇതിന് ശക്തമായൊരു നടപടി ഉണ്ടാകണം, അല്ലാന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അനധികൃത പാർക്കിംഗ് കാരണം കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. അനധികൃത പാർക്കിംഗിനും ഗതാഗത കുരുക്കിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കാനും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
2017-2018 സാമ്പത്തിക വർഷത്തിൽ 100% പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച് ജില്ലയിൽ ഒന്നാമതെത്തിയ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ UDF കാമാക്ഷി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് എല്ലാ മേഖലകളിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ലോകബാങ്ക് ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ചതിന്റെ പേരിൽ ലോകബാങ്കിൽ നിന്ന് ലഭിച്ച 2 കോടി രൂപയിൽ 1,35,00,000 രൂപ മുതൽ മുടക്കി കൈരളിപ്പടി, മൈക്ക് കവല, അമ്പലമേട്, കാമാക്ഷി കാറ്റാടിക്കവല റോഡും 65,00,000 രൂപ മുടക്കി തങ്കമണിയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. തങ്കമണി ടൌണിൽ 35,00,000 രൂപയുടെ ബൈപ്പാസ് റോഡ് നവീകരണം, തങ്കമണിയിലെ സ്പോർട്സ് പ്രേമികളുടെ ചിരകാല അഭിലാഷമായിരുന്ന വോളിബോൾ കോർട്ടിന് സ്ഥലമെടുപ്പിനും കോർട്ടിന്റെ പൂർത്തീകരണത്തിനുമായി 21,00,000 രൂപ, കാമാക്ഷി പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരണത്തിന് 15,00,000 രൂപ, കൊച്ചുകാമാക്ഷി ടൌൺ നവീകരണത്തിന് 3,00,000, തങ്കമണി ലക്ഷം വീട് കോളനി നവീകരണത്തിന് 3,00,000 എന്നിങ്ങനെയുള്ള വികസന രംഗത്ത് ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ ST അഗസ്റ്റിൻ പ്രസിഡന്റായുള്ള UDF ഭരണസമിതിക്ക് കഴിഞ്ഞതായും നേതാക്കൾ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തങ്കമണി ടൌണിൽ 35,00,000 രൂപയുടെ ബൈപ്പാസ് റോഡ് നവീകരണം, തങ്കമണിയിലെ സ്പോർട്സ് പ്രേമികളുടെ ചിരകാല അഭിലാഷമായിരുന്ന വോളിബോൾ കോർട്ടിന് സ്ഥലമെടുപ്പിനും കോർട്ടിന്റെ പൂർത്തീകരണത്തിനുമായി 21,00,000 രൂപ, കാമാക്ഷി പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരണത്തിന് 15,00,000 രൂപ, കൊച്ചി കാമാക്ഷി ടൌൺ നവീകരണത്തിന് 3,00,000 രൂപ, തങ്കമണി ലക്ഷം വീട് കോളനി നവീകരണത്തിന് 3,00,000 രൂപ എന്നിങ്ങനെ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ശ്രീ ST അഗസ്റ്റിൻ പ്രസിഡന്റായുള്ള UDF ഭരണസമിതിക്ക് കഴിഞ്ഞു. 3 വർഷം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ST അഗസ്റ്റിനെയും വൈസ് പ്രസിഡന്റ് ലിവിയാസ് ജോയെയും UDF ഭരണസമിതി അംഗങ്ങളെയും UDF കാമാക്ഷി മണ്ഡലം കമ്മിറ്റി അഭിനന്ദിച്ചു. വാർത്താ സമ്മേളനത്തിൽ UDF മണ്ഡലം ചെയർമാൻ സന്തോഷ് കൊള്ളിക്കുളവിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിവിയ സിജോ, DCC അംഗം ജോസഫ് മാണി, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് സിജോ പുതുപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ NCVT സർട്ടിഫിക്കറ്റും നൈപുണ്യ കർമ്മസേന സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ മനോജ് എം തോമസ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ഗവൺമെന്റ് ITIകളിൽ നിന്നും 2018 ജൂലൈയിൽ നടന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ വിജയികളായവരെയും കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിൽ തകർന്ന വീടുകൾ വാസയോഗ്യമാക്കുന്നതിന് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഇലക്ട്രോണിക്സ് ജോലികളിൽ ജില്ലയിലെ ഹരിത കേരള മിഷനുമായി സഹകരിച്ച് നൈപുണ്യ കർമ്മസേനയുടെ ഭാഗമായി പ്രവർത്തിച്ച ട്രെയിനികളെയുമാണ് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചത്. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ നടന്ന അനുമോദന യോഗം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്യുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അത് പ്രതിസന്ധിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. 100 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു പ്രകൃതി ദുരന്തത്തിൽ നമുക്ക് സമൂഹ മനസാക്ഷിയോടൊപ്പം നിന്ന് സമൂഹത്തെ സഹായം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പച്ചയായിട്ടുള്ള ഓർമ്മയായിട്ട് എന്ന് നിൽക്കും എന്നുള്ള കാര്യത്തെ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത്തരത്തില് ഉള്ള മനോഭാവം, നമ്മുടെ സഹജീവികളെ സഹായിക്കാനുള്ള മനോഭാവം ജീവിതത്തിലുടനീളം അത് നിലനിർത്തെങ്കിൽ മാത്രമേ ഒരു വിജയങ്ങളും, ഇത് നമുക്കറിയാം നമ്മൾ വിജയിച്ച ആളുകളെ അത് നമ്മൾ പാഠമാക്കേണ്ടതാണ്. ITI കോളേജ് പ്രിൻസിപ്പൽ ആനി സ്റ്റെല്ല ഐസക് അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വിനയൻ PS മുഖ്യ പ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ KB ജയകുമാർ, IMC ചെയർമാൻ ഡാൻ KS, KB സജി, PTA വൈസ് പ്രസിഡന്റ് ബെന്നി MA, കഞ്ഞിക്കുഴി ITI പ്രിൻസിപ്പാൾ ജോസ് വർഗീസ്, മുരളീധരൻ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. AKTയുടെ നേതൃത്വത്തിൽ December 7 സെക്രട്ടേറിയറ്റ് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തും. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ മറ്റൊരു ബോർഡിൽ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. അസംഘടിതരായ തയ്യൽ തൊഴിലാളികൾ 1981 AKTA എന്ന സംഘടനയ്ക്ക് കീഴിൽ അണിചേർന്നത്. 1994 തയ്യൽ തൊഴിലാളികൾക്കായി പെൻഷനും കുടുംബ പെൻഷനുമുള്ള ഒരു ക്ഷേമനിധി നിയമസഭ പാസാക്കി. എന്നാൽ വർഷങ്ങളായി തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശികയായിരുന്നു. 2013 രഞ്ജിത് മനോഹരൻ എന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേമനിധി ബോർഡിന്റെ ചുമതലയിലെത്തിയതോടെ കുടിശ്ശിക വിതരണം ചെയ്തു തുടങ്ങി. ഇപ്പോൾ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മറ്റൊരു ബോർഡിൽ ലയിപ്പിക്കുമെന്നാണ് തൊഴിൽ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തയ്യൽ തൊഴിലാളികളോടുള്ള ക്രൂരതയാണെന്ന് AKTA ഭാരവാഹികൾ പറഞ്ഞു.
ഇതിൽ പ്രതിഷേധിച്ച് ഡിസംബർ 7-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തും. ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി മുഖ്യമന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ നയത്തൊഴിലാളി ബോർഡിനെ മറ്റൊരു ബോർഡിലേക്ക് ലയിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കെട്ടുകേഴ് പോലുമില്ലാത്ത വേദീകരിക്കാൻ കഴിയാത്ത വഞ്ചനായിട്ട് ഈ പ്രഖ്യാപനത്തിന്റെ നയത്തൊഴിലാളികൾക്ക് നോക്കി കാണാൻ കഴിയും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 7-12-2018 സെക്രട്ടേറിയറ്റ് നടയിൽ നയത്തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരം സൂചനാ സമരമായി നടത്തുകയും തുടർന്ന് ജനുവരി 2-ാം വാരത്തിൽ കേരളത്തിലെ 4 ഇടത്തോളം എ കെ ടി മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുവാൻ സംഘം തീരുമാനിച്ചു. എ കെ ടി എ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഡിസംബർ 4 കട്ടപ്പന എ കെ ടി എ ഭവനിൽ വെച്ച് വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് ഇ എ ചെറിയാൻ, കെ എൻ ചന്ദ്രൻ, ട്രഷറർ എ വി അന്നമ്മ എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാർ നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലും കുന്തളംപാറ ദേവീക്ഷേത്രത്തിലും കാർത്തിക വിളക്ക് തെളിയിച്ചു. നരിയമ്പാറ ക്ഷേത്രത്തിൽ 11,111 ദീപങ്ങളാണ് തെളിയിച്ചത്. നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും ഈ വർഷവും ഭക്തിയാദരപൂർവ്വം നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നിർമാലി ദർശനം, 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, തുടർന്ന് 8:30 പൊങ്കാലയും നടന്നു. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. ശേഷം ഉച്ചയ്ക്ക് മഹാപ്രസാദമൂട്ടം ഉണ്ടായിരുന്നു. വൈകിട്ട് 6:20 11,111 ദീപങ്ങൾ തെളിയുന്ന കാർത്തിക വിളക്കും നടന്നു. ക്ഷേത്രത്തിന്റെയും ഈ നാടിന്റെയും ചൈതന്യത്തിനും അഭിവൃദ്ധിക്കും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് ആയിട്ടുണ്ട്. ആയതിനാൽ ശിലകളാൽ നിർമ്മിക്കുന്ന ചിത്തമ്പലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന വിവരം ഇതിനാൽ ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളെയും ജാതി മത ഭേദമന്യേ സസന്തോഷം ദേവീനാമത്തിൽ അറിയിക്കുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ചെയർമാൻ കെ കെ തങ്കപ്പൻ, വൈസ് ചെയർമാൻ ലിജു നെല്ലിത്താനത്ത്, സെക്രട്ടറി സുരേഷ് കുഴിക്കാട്ട്, വിനോജ് പുളിക്കൽ, പ്രശാന്ത് കൂട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. വളർന്നുവരുന്ന പുതുതലമുറയിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചെമ്മനാർ സെന്റ് സേവ്യേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം നടത്തി. പ്രദർശിപ്പിച്ചത് കുട്ടികൾ പിറന്നാൾ സമ്മാനമായി നൽകിയതടക്കമുള്ള 3,000 പുസ്തകങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ വായനയിൽ നിന്നും അകന്നുപോകുന്ന പുതുതലമുറയെ വായനയുടെ ലോകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനായി ചെമ്മണ്ണാർ സെന്റ് സേവ്യേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളായ പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി എന്റെ പിറന്നാൾ സമ്മാനം എന്ന പദ്ധതിയാണ് ആദ്യം നടപ്പിലാക്കിയത്. ഓരോ കുട്ടികളുടെയും പിറന്നാൾ ദിവസം ഓരോ പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് വാങ്ങി നൽകുന്നതായിരുന്നു പദ്ധതി. ഇത്തരത്തിൽ കുട്ടികൾ പിറന്നാൾ സമ്മാനമായി നൽകിയതടക്കമുള്ള 3,000 പുസ്തക ശേഖരമാണ് സ്കൂൾ ലൈബ്രറിയിൽ ഉള്ളത്. ഏകദേശം 3,000 പുസ്തകങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ലഭിച്ചത് പിള്ളേരുടെ പിറന്നാൾ സമ്മാനമൊക്കെ ആയിട്ടാണ്. പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ വായനാശീലം ഒന്ന് വളർത്തിയെടുക്കുക എന്നതും ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഉപജില്ലാ മത്സരങ്ങളിൽ ശാസ്ത്രമേളയിൽ കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകാർക്കും ഓരോ കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥാപനം മത്സരമൊക്കെ നടത്തി അതിന്റെ സമ്മാനവും നൽകുന്നതായിരുന്നു. മാത്രവുമല്ല, കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂൾ ലൈബ്രറിയും ഇതുതന്നെയാണ്. ഇത്തരത്തിൽ കുട്ടികളിൽ വായനയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചത്. കുട്ടികൾ വായനാശീലം വളർത്തുക എന്നാണ് ഈ ഒരു എക്സിബിഷന്റെ മുഖ്യമായ ലക്ഷ്യം. കുട്ടികൾ പുസ്തകങ്ങൾ കാണുമ്പോഴും പുസ്തകങ്ങൾ മറിച്ചു നോക്കുമ്പോഴും ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ത്വര അവരുടെ മനസ്സിൽ ഉണ്ടാവുക എന്ന ലക്ഷ്യമാണ് എന്റെ പിന്നിലുള്ളത്. കഥ, കവിത, നോവലുകൾ, ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം, ലേഖനങ്ങൾ കൂടാതെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ റഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. പുസ്തക പ്രദർശനത്തിനൊപ്പം ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ചിരട്ടയിലും മറ്റു ഉപയോഗശൂന്യമായ വസ്തുക്കളിലും നിർമ്മിച്ച നിരവധി കരകൗശല വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. കോർഡിനേറ്റർ റെനി ജോസഫ്, മനോജ് തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം രാജമുടിയിൽ നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും
വിവിധ തുറകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകൾക്കുള്ള അവാർഡ്ദാനവുമാണ് മുരിക്കാശ്ശേരി രാജമുടി പാരിഷ് ഹാളിൽ നടന്നത്. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ ജോസ് പ്ലാജിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ കളക്ടർ ജീവൻ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. സന്തുഷ്ടവും സമാധാനപൂർണവുമായ സാമൂഹിക വികസനത്തിന് പ്രകൃതിയോടിണങ്ങിയ ജീവിതശൈലി അനിവാര്യമാണെന്ന് ജീവൻ ബാബു പറഞ്ഞു. അല്ലെങ്കിൽ ജോലി ലൈബ്രറി ഗ്രൂപ്പുകൾ ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്. പഴയ കാലഘട്ടങ്ങളിലെല്ലാം വ്യക്തിഗതമായ വീടുകളിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു സഹകരണ പ്രസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കൂട്ടായ്മകളിലേക്ക് നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തം നൽകിയ പാഠം കൂട്ടായ്മയുടേതായിരുന്നുവെന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന സംവിധാനങ്ങളാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും കളക്ടർ ഓർമ്മപ്പെടുത്തി. യോഗത്തിൽ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ മുൻ രൂപതാ പ്രസിഡന്റും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ എം ടി തോമസ്, ജൈവ കർഷക അവാർഡ് നേടിയ രാജപുരം തറക്കുന്നേൽ സെബാസ്റ്റ്യൻ ഏലിക്കുട്ടി ദമ്പതികളെയും യോഗത്തിൽ ആദരിച്ചു. സൊസൈറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭിന്നശേഷി അംഗങ്ങൾ നിർമ്മിച്ച LED നക്ഷത്രങ്ങൾ ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി പ്രദർശിപ്പിച്ചു. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ജില്ലാ അസിസ്റ്റന്റ് മാനേജർ കെ എൻ മനോജ്, രാജമുടി പള്ളിവികാരി ഫാദർ ജോർജ് തുമ്പനരപ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ റിച്ചാർഡ്, സിസ്റ്റർ ലിസി ദേവസ്യ തുടങ്ങിയവർ ദുരിതാശ്വാസ സഹായ നിധിയുടെ വിതരണം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ ദുരന്ത ലഘൂകരണത്തെക്കുറിച്ച് RS അജിൻ ക്ലാസ് നയിച്ചു. സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുറിക്കൽ, പ്രോഗ്രാം ഓഫീസർ സിബി മാളിയക്കൽ, കുഞ്ഞമ്മ തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രൂപതയിലെ 63 ഇടവകളിൽ പ്രവർത്തിക്കുന്ന 500 സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും 800 അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകളും വാർഷികത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു. കടമന ഗായത്രി ഡിസൈൻസിൽ നറുക്കെടുപ്പ് നടന്നു. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CATU ഏരിയ സെക്രട്ടറി TM സുരേഷ് നറുക്കെടുപ്പ് നിർവഹിച്ചു. കട്ടപ്പനയിലെ വ്യാപാര രംഗത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ കരുതലോടുകൂടി വിപണനം നടത്തി വരുന്ന ഈ ഗായത്രി സിക്സിന് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കട്ടപ്പന ഗായത്രി ഡിസൈൻസിൽ December 31 വരെ എല്ലാ ദിവസവും ഒരു പോയിന്റ് വീതമാണ് സമ്മാനമായി നൽകുന്നത്. ഇന്ന് നടന്ന നറുക്കെടുപ്പിൽ കട്ടപ്പനയിലെ ഓട്ടോഷ തൊഴിലാളികളായ സാബു സിബി, ജിമ്മി തോമസ്, ടോമി ജോസഫ്, ബാബു, സുനിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇന്നലത്തെ വിജയയായ നെടുങ്കണ്ടം ശ്രീനിലയം ഹരികൃഷ്ണന് ഒരു പോയിന്റ് സ്വർണം നൽകി. ഇന്ന് നടന്ന നറുക്കെടുപ്പിൽ കാഞ്ചാർ സ്വദേശി ഹബീസ് യൂസഫിന് ഒരു പോയിന്റ് സ്വർണം ലഭിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൈൻ ബ്രൈഡൽ ജ്വല്ലറി ഷോ കട്ടപ്പനയിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും സമ്മ വച്ച വ്യാപാര രംഗത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ്. ആ സ്ഥാനം കട്ടപ്പനയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കട്ടപ്പനയില് ഡയമണ്ട് ആഭരണത്തിന്റെ എക്സിബിഷനുമായിട്ടാണ് ഇന്ന് കട്ടപ്പനയിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവര് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവയുടെ ഡയമണ്ട് ഉൽപ്പന്നങ്ങളെല്ലാം റീസെയിൽ വാല്യൂ 100% റീസെയിൽ വാല്യൂ ഉള്ള ഡയമണ്ട് ആഭരണങ്ങളാണ് വിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആഭരണ പ്രേമികൾക്ക് മികച്ചൊരു അവസരമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൊടുപുഴ ഷോറൂം സംഘടിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായ മൈൻ ബ്രൈഡൽ ജ്വല്ലറി ഷോ കട്ടപ്പന എടശ്ശേരി റിസോർട്ടിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ആരംഭിച്ച പ്രദർശനം 26 സമാപിക്കും. രാവിലെ 10 വൈകിട്ട് 7 പ്രദർശനം നടക്കുന്നത്. അമൂല്യമായ ഡയമണ്ടുകൾ അടങ്ങിയ വിപുലമായ ആഭരണ ശ്രേണിയാണ് ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സബ് ബ്രാൻഡുകളായ ഇറ, പ്രഷ്യ, എത്നിക്സ് എന്നിവയുടെ ആഭരണങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ദീപാവലി ഓഫറുകളുടെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ 10,000 സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ഒരു പോയിന്റ് സ്വർണ്ണ നാണയവും ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസുകൾക്ക് 2 സ്വർണ്ണ നാണയവും ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കും.
ഈ ഓഫർ 25 വരെ ലഭ്യമാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി കസൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വ്യാപാരി വ്യവസായി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ്, ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രളയത്തിൽ തകർന്ന കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് മാതൃകയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS-നടുത്തുള്ള കൃഷി കൂട്ടായ്മ. സ്കൂൾ വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് 30-ൽ പരം പച്ചക്കറികളാണ് ഇവർ നട്ടുപരിപാലിക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക്. അരലക്ഷം രൂപയോളം മുതൽമുടക്കി ചെയ്ത കൃഷികൾ അപ്പാടെ നശിച്ചു. എന്നാൽ ദുരന്തം പെയ്തിറങ്ങിയ മഹാപ്രളയത്തിനും കുട്ടിക്കർഷകരുടെ കാർഷിക താൽപര്യത്തിന് മങ്ങലേൽപ്പിക്കാനായില്ല. പ്രളയാനന്തരം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ജൈവ പച്ചക്കറി കൃഷി പുനരാരംഭിക്കുകയായിരുന്നു. 3000 ഗ്രോ ബാഗുകളിലായി പയർ, ബട്ടർ ബീൻസ്, തക്കാളി, വഴുതന, വെണ്ട, ബീട്രൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക് തുടങ്ങിയവ ജൈവ രീതിയിൽ കൃഷി ചെയ്തു. എല്ലായിനം പച്ചക്കറികളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിളവെടുത്തു. സ്കൂൾ പാചകപ്പുരയിലേക്ക് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചെറിയ വിലയ്ക്ക് വിൽക്കുകയാണ് പതിവ്. സ്കൂളിന്റെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറി സജ്ജീകരിച്ച് ചിപ്പിക്കൂണും കൃഷി ചെയ്യുന്നുണ്ട്. 100-ലധികം ബഡുകളിലാണ് കൂൺ കൃഷി ചെയ്യുന്നത്. അവധി ദിവസങ്ങളിലും പഠനത്തിന്റെ ഇടവേളകളിലുമാണ് പച്ചക്കറി കൃഷി ചെയ്യാനായി വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തുന്നത്. രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാട്ടിൻ സർവീസ് ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിളവെടുപ്പാണിത്. ഇവിടെ ഞങ്ങൾ 40-ഓളം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യം വിളവെടുപ്പിൽ നല്ല ലാഭം ഉണ്ടായെങ്കിലും ഇനി രണ്ടാമത് പ്രളയം മൂലം കുറച്ച് നഷ്ടപ്പെട്ടു. ഇത് 3-ാമത്തെ വിളവെടുപ്പാണ് നടത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു ഓർഗാനിക് കൃഷി ചെയ്യുന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ ബ്രിജേഷ് ബാലകൃഷ്ണൻ, SS പ്രോഗ്രാം ഓഫീസർ പ്രിൻസിപ്പാൾ, APO, CM റീന തുടങ്ങിയവരാണ് ഈ ഹരിത വിദ്യാലയത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെടുങ്കണ്ടം ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രിൻസ് മാത്യു, രാജകുമാരി കൃഷി ഓഫീസർ MS ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും രാജകുമാരി പഞ്ചായത്തും സ്കൂൾ PTA-യും കുട്ടികർഷകരുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കൂട്ടായുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന മാസ് എന്റർപ്രൈസസ് വണ്ടൻമേട് ഏലക്ക ലേല വിവരം. ആകെലോട്ട് 370, വിൽപ്പനയ്ക്ക് വന്നത് 82,451, വിൽപ്പന നടന്നത് 75,874, കൂടിയ വില 1,547, ശരാശരി വില 1,301. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 370 രൂപ, ഏലം കൂടിയത് 1,300, ശരാശരി 1,260. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 130 രൂപ, ഗ്രാമ്പു 700 രൂപ, കൊക്കോ 42 രൂപ, റബ്ബർ 114 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,865 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. പീരുമേട്ടിലെ പൂട്ടിയ തോട്ടങ്ങൾ തുറക്കാനുള്ള മന്ത്രിയുടെ നിർദ്ദേശം CATU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ തള്ളി. ആനുകൂല്യങ്ങൾ നൽകാതെ തോട്ടങ്ങൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന് യൂണിയൻ പ്രാദേശിക നേതൃത്വം. കാലവർഷത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ഭവന പുനർനിർമ്മാണം അടുത്ത മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു. വീട് നിർമ്മാണത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കളക്ടർ. ജില്ലാ PSC ഓഫീസിന് മുമ്പിൽ ഉദ്യോഗാർത്ഥികളുടെ ധർണ. സമരം നടത്തിയത് 6,000-ത്തോളം അധ്യാപക ഒഴിവുകളിൽ നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച്. തേയിലച്ചെടികളിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നു. തേയിലക്കൊളുന്നിന്റെ വിലയിടിവിനൊപ്പം രോഗബാധയും പടർന്നു പിടിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയായി.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.